നമസ്കാരം, ഐവിഷൻ ഗ്ലോബൽ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. അമേരിക്കയിൽ ആദ്യമായി ജന്മന ഗർഭപാത്രമില്ലാതിരുന്ന സ്ത്രീക്ക് ദാനമായി ലഭിച്ച ഗർഭാശയത്തിൽ നിന്നും ഗർഭം ധരിച്ച് കുഞ്ഞിന് നർമ്മം നൽകി. ഡാലസിലെ ബെയ്ലർ മെഡിക്കൽ സെന്ററാണ് ഈ ചരിത്ര നേട്ടം കരസ്ഥമാക്കിയത്. 35-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ നിന്ന് ലഭിച്ച ഗർഭാശയം 20-നും 35-നും ഇടയിൽ പ്രായമുള്ള 10 സ്ത്രീകളിൽ പരീക്ഷത്തിൽ നിന്നും ആദ്യമായാണ് ഒരാൾ ഗർഭോത്പാദനം നടത്തി പൂർണ്ണ വളർച്ചയത്തെ കുഞ്ഞിന് നർമ്മം നൽകിയത്. 2014 സ്വീഡനിലാണ് ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയിൽ നിന്നും ലഭിച്ച ഗർഭാശയത്തിലൂടെ മറ്റൊരു സ്ത്രീ ഗർഭം ധരിച്ച സംഭവം ആദ്യമായി റിപ്പോർട്ട് ചെയ്തെങ്കിലും ലോകത്ത് ഇതുവരെ 16 യൂട്രസ് ട്രാൻസ്പ്ലാന്റുകളാണ് നടന്നിട്ടുള്ളത്. ന്യൂയോർക്കിലെ കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ശാസ്ത്രജ്ഞന്മാർ DNA പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചുകൊണ്ട് മൊണാലിസയുടെ ചിത്രം വരച്ചു. 1 മില്ലിലിറ്ററിന്റെ 1001 മൈക്രോമീറ്റർ മാത്രം വലിപ്പമുള്ള ഈ ചിത്രം കാണണമെങ്കിൽ സൂക്ഷ്മ ദർശനം ഉപയോഗിക്കണം. ടെസ്റ്റ് ട്യൂബിൽ തന്മാത്രകളെ പ്രത്യേക ചതുരങ്ങളായി തിരിച്ച് ക്രമീകരിച്ച് രൂപപ്പെടുത്തിയാണ് അവസാനം ചിത്രം യാഥാർത്ഥ്യമാക്കിയത്. ഒന്നുറങ്ങിപ്പോയാൽ പിന്നെ ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത അപൂർവ രോഗത്തിനടിമയായ പെൺകുട്ടിയെക്കുറിച്ചുള്ള വാർത്ത ജനമനസ്സുകളിൽ നൊമ്പരമായി. ലോകജനസംഖ്യയിൽ വെറും 1200 പേർക്ക് മാത്രമുള്ള ഈ അപൂർവ രോഗത്തിനെ ഓണഡൈൻ സിൻഡ്രോം എന്നാണ് പറയുന്നത്. പകൽ സമയങ്ങളിൽ പൗല സാധാരണ കുട്ടികളെ പോലെ കളിക്കുകയും സ്കൂളിൽ പോവുകയും ചെയ്യുന്നുണ്ടെങ്കിലും രാത്രിയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ഉറങ്ങാൻ കിടക്കുന്നത്. സ്പെയിനിലെ സമോവറിലുള്ള റോബോട്ടോ സിൽവാന ദമ്പതികളുടെ 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കൃത്രിമ ബീജ സങ്കലനത്തിലൂടെ ജനിച്ച കുട്ടിയാണ് പൗല ടെക്സേറ എന്ന ഈ മിടുക്കി പെൺകുട്ടി. നാസയുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ ശാസ്ത്രജ്ഞന്മാർ ആദ്യമായി പിസ നൈറ്റ് ആഘോഷിച്ചു. ശാസ്ത്രജ്ഞർക്ക് 200-ലധികം വിഭവങ്ങളിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ അനുവാദമുണ്ടെങ്കിലും ചീസ് സ്പേസ് ഫ്രണ്ടിലെ അല്ലാത്തതിനാൽ ചീസ് ഇല്ലാത്ത പിസ പാർട്ടിയാണ് നടന്നത്. ബഹിരാകാശ ശാസ്ത്രജ്ഞർക്ക് വേണ്ടിയുള്ള മെനു തയ്യാറാക്കൽ ഏറെ സമയവും അതോടൊപ്പം ചെലവേറിയതുമാണെന്ന് നാസ ഫുഡ് സയന്റിസ്റ്റ് വിക്കി കൊളറേസ് പറഞ്ഞു. ഹോളിവുഡിലെ സൂപ്പർ നായിക ആഞ്ജലിന ജോളിയെ പോലെയാകാൻ ഇറാനിയൻ ആരാധിക മുഖത്ത് നടത്തിയത് 50-ലധികം സർജറികൾ. സഹർ ടബാർ എന്ന 22-കാരി വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം മൂക്കും കണ്ണും കവിളും ചുണ്ടുമെല്ലാം ശസ്ത്രക്രിയ നടത്തുകയും 40 കിലോ ശരീരഭാരം കുറയ്ക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴത്തെ വികൃത രൂപങ്ങളുടെ സമൂഹ മാധ്യമങ്ങളിൽ സഹറിന്റെ ഫോളോവേഴ്സ് എല്ലാം ഒന്നടങ്കം ഞെട്ടിയിരിക്കുകയാണ്. തന്റെ ആജീവനാന്ത ലക്ഷ്യം തന്നെ ആഞ്ജലിനെ പോലെ ആവുക എന്നാണ് സഹർ ഇപ്പോഴും പറയുന്നത്. ആഫ്രിക്കയിലെ സിറ ലിയോണിൽ കണ്ടെത്തിയ 709 കാരറ്റ് വജ്രം ലേലത്തിൽ പോയത് ഏകദേശം 42 കോടി രൂപയ്ക്ക്. ലോകത്തെ ഏറ്റവും വലിപ്പമുള്ള 14-ാമത് അൺകട്ട് വജ്രങ്ങളിൽ ഒന്നായ ഈ വജ്രം ലേലത്തിൽ വാങ്ങിയത് ലണ്ടനിലെ ലോറൻസ് ഗ്രാഫ് എന്ന ആഭരണ കമ്പനിയാണ്. 2017 മാർച്ചിൽ കിഴക്കൻ കോന ജില്ലയിൽ നിന്ന് ഈ വജ്രം കണ്ടെത്തിയതിനു ശേഷം വജ്രഖനനത്തിന്റെ പേരിൽ രാജ്യത്ത് ആഭ്യന്തര കലാപം വരെ തലപൊക്കിയിരുന്നു. ചൈനയിലെ റിസോർഡോ നഗരത്തിലെ ജൂ കൗണ്ടിയിൽ പന്നിയുടെ പിത്താശയത്തിനുള്ളിൽ നിന്നും അപൂർവ വസ്തുവായ ഗോചരം ലഭിച്ചു. 51-കാരനായ ബോഷുൻലുവിന്റെ ഫാമിൽ വളർത്തിയിരുന്ന 8 വയസ്സുള്ള പന്നിയെ മാംസാവശ്യത്തിനായി കൊന്നപ്പോഴാണ് 4 ഇഞ്ച് നീളവും 2.7 ഇഞ്ച് വീതിയുമുള്ള ഗോചരം അഥവാ പിക് ട്രഷർ എന്ന വസ്തു കിട്ടിയത്. 4 കോടി രൂപ വിലയുള്ള ഈ ഗോചരം ചൈനീസ് മരുന്നുകളിലെ അവിഭാജ്യ ഘടകവും ശരീരത്തിലെ വിഷാംശം നീക്കാൻ ചെയ്യാൻ കഴിയുന്ന വിശിഷ്ട വസ്തുവുമാണ്. വളരെ അപൂർവമായി മാത്രം ലഭിക്കാറുള്ള ഈ വസ്തുവിന് 1 ഗ്രാമിന് 5,000 മുതൽ 10,000 രൂപ വരെയാണ് വില. അർബുദത്തിന് പൂർണ്ണ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ലോകത്തിലെ ആദ്യ സർക്കാരായി ദുബായ് മാതൃക കാണിച്ചു. ബെസ്മാഹ് എന്ന ഈ സംരംഭത്തിന്റെ കീഴിൽ സ്തനാർബുദം, സെർവിക്കൽ അർബുദം, കൊളോറക്ടൽ അർബുദം എന്നിവയ്ക്ക് രോഗനിർണയം ഉൾപ്പെടെ മുഴുവൻ ചികിത്സയ്ക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂദിന്റെ നിർദ്ദേശപ്രകാരം ആരോഗ്യരംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് അധികൃതർ അറിയിച്ചു. ഗൾഫ് പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം പുഷപ്പ് എടുക്കുന്ന പോലീസ് നായയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നിരവധി ആളുകൾ ഷെയർ ചെയ്തു. ഐ ഓഫ് ദി ടൈഗർ എന്ന റോക്ക് സംഗീതത്തിന്റെ പശ്ചാത്തലത്തിൽ ഡച്ച് ഷെപ്പേർഡ് ഇനത്തിൽപ്പെട്ട നീട്രോ എന്ന 2 വയസ്സുകാരുടെ രസകരമായ വീഡിയോ ആണ് മിനിറ്റുകൾ കൊണ്ട് വൈറലായത്. പോലീസ് ഓഫീസർമാരായ വില്യമിന്റെയും ബെന്നിന്റെയും കൂടെയാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഗൾഫ് ഷോർ പോലീസ് സേനയിൽ ചേർന്ന ഈ നീട്രോ നായ പുഷപ്പെടുത്തത്. 459 സ്ട്രോകൾ 10 സെക്കൻഡ് നേരത്തേക്ക് വായിൽ തിരികെ ഒഡീഷ സ്വദേശി മനോജ് കുമാർ ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കി. വായിൽ നിന്ന് സ്ട്രോകൾ വഴുതി പോകാതിരിക്കാൻ കൈകൾ ഉപയോഗിക്കരുതെന്ന കർശന നിബന്ധനകൾ ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ 8 വർഷമായി ആരും തന്നെ തകർക്കാതിരുന്ന റെക്കോർഡാണ് 23-കാരനായ മനോജ് തകർത്തത്. ചെറുപ്പം മുതലേ ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെന്നും ഇപ്പോഴിത് നടപ്പായതിൽ ഏറെ സന്തോഷമുണ്ടെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു. കൊൽക്കത്തയിൽ മത്സ്യക്കന്നുകഴിയതുപോലെ ഒട്ടിച്ചേർന്ന കാലുകളുമായി മെർമെയ്ഡ് ബേബി ജനിച്ചു. ശരീരത്തിന്റെ അരയ്ക്ക് മുകളിൽ സാധാരണ കുഞ്ഞുങ്ങളുടെ പോലെയും കാലുകൾ മുതൽ പാദം വരെ ഒട്ടിച്ചേർന്ന നിലയിലായിരുന്നതിനാൽ ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. കൂലിപ്പണിക്കാരായ മുസ്കാര ബീവി ഗർഭകാലത്ത് അൾട്രാസൗണ്ട് സ്കാൻ ഉൾപ്പെടെ പരിശോധനകളൊന്നും ചെയ്തിരുന്നില്ലെന്നും ലോകത്തിൽ ഇതുവരെ വിരലിൽ എണ്ണാവുന്ന മെർമെയ്ഡ് ബേബികൾ ജനിച്ചപ്പോൾ ഇന്ത്യയിൽ ജനിക്കുന്ന 2-ാമത്തെ ശിശുവാണിത്. ഷെയ്ൻ നിഗൻ നായകനായെത്തുന്ന പുതിയ സിനിമ ഈഡയുടെ ടീസർ പുറത്തിറങ്ങി. തൊണ്ടി മുതലും ദൃക്സാക്ഷ്യം എന്ന സിനിമയിലെ നിമിഷ സജയനാണ് നായികയായെത്തുന്നത്. എഡിറ്റർ ബി അജിത് കുമാർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഈയിടയിൽ മൈസൂരിന്റെയും ഉത്തരമലബാറിന്റെയും പശ്ചാത്തലത്തിലുള്ള ശക്തമായൊരു പ്രണയകഥയാണ് പറയുന്നത്.
കാലാവസ്ഥ. അയർലൻഡിൽ ഈ ആഴ്ചയിലെ കൂടിയ താപനില 5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില -1 ഡിഗ്രി സെൽഷ്യസ്. കേരളത്തിൽ ഈ ആഴ്ചയിലെ കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ്. ഐ വിഷൻ ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.